നമസ്കാരം. ഞാൻ തൃപ്പൂണിത്തുറ കൃഷ്ണദാസ്. എൻ്റെ ഗുരു മൺമറഞ്ഞ ശ്രീമാൻ രാമമംഗലം മറവക്കാട്ട് രാമമാരാർ അദ്ദേഹമാണ്. കേരളീയ ക്ഷേത്രവാദ്യങ്ങളായ ചെണ്ട, ഇടക്ക, മദ്ദളം, തിമില അതുപോലുള്ള വാദ്യങ്ങൾ ഞാൻ വളരെ ചെറുപ്പത്തിലേ തന്നെ അഭ്യസിച്ചിട്ടുണ്ട്. അത് അഭ്യസിക്കാനുള്ള ഒരു പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ, കേരളീയ ക്ഷേത്രങ്ങളിൽ ഓരോ പ്രവൃത്തിക്കും ഓരോ ആൾക്കാരെ നിയമിക്കുന്നൊരു പതിവ് അന്നും ഇന്നുമുണ്ട്. പാരമ്പര്യമായിട്ട് ഈ മാരാർ സമുദായങ്ങളാണ് ക്ഷേത്രങ്ങളിൽ ഈ വക ജോലികൾ എടുത്തു വന്നിരുന്നത് ഇപ്പോഴും. അപ്പോൾ ഞാനൊരു ജാതി പറയല്ല, ആ സമുദായത്തിൽ ഞാൻ ജനിച്ചതുകൊണ്ട് എനിക്ക് എല്ലാ ക്ഷേത്ര കലകളും മുഴുവൻ അഭ്യസിക്കേണ്ടതായി വന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം, ഇന്ന് സ്പെഷ്യലൈസേഷൻ എന്നു പറഞ്ഞൊരു പരിപാടി ആദ്യമൊന്നും ഉണ്ടാവില്ല. കുറേ കഴിഞ്ഞ് ആ പഠിക്കുന്ന പയ്യന് അയാളുടെ ടേസ്റ്റ് ഏതിലേക്കാണ് കൂടുതൽ പോണേ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗുരു അതിലേക്ക് ഈ ശിഷ്യനെ ഡയറക്റ്റ് ചെയ്യും. അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇടയ്ക്കോടും ചെണ്ടയോടുമായിരുന്നു. അപ്പോൾ എന്നെ അതിലേക്ക് വഴിതിരിച്ചു വിട്ടു. പിന്നെ ഇടയ്ക്ക ഒരുപാട് കാലത്ത് പഞ്ചവാദ്യം, കൂടിയാട്ടം അങ്ങനെയുള്ള കലകളിലൊക്കെ ഇത് സോപാനത്താണ് മെയിനായിട്ട്. അതിലൊക്കെ ഇടയ്ക്ക കൊട്ടുക, ഇടയ്ക്ക കൊട്ടി പാടുക, കൊട്ടിപ്പാടി സേവ അങ്ങനെയൊക്കെ പറയാം. സോപാനത്ത് മാത്രം, അതായത് സാങ്ക്തം സാങ്ക്ടോറം, അവിടെ മാത്രം ഉപയോഗിക്കുന്ന വാദ്യമായിരുന്നു പണ്ട് കാലത്ത് ഇടയ്ക്ക. കാരണം ആ ചുറ്റുവട്ട സോപാനം എന്ന് പറഞ്ഞാൽ ശ്രീകോവിലിനോട് ചേർന്നുള്ള താഴത്തെ പടി, അവിടെയാണ് ഈ മാരാന്മാർ നിന്നിട്ട് ഇടയ്ക്കയും കൂട്ടി ഭഗവാന് ഗാനാർച്ചന നടത്തുക. വിശുദ്ധമായ പടി, അതാണ് സോപാനം. എല്ലാ പടികളും സോപാനമല്ല, ഭഗവാനോട് ചേർന്നുള്ള ആ സ്ഥലത്തിന് സോപാനം എന്ന് പറയും. അപ്പം അങ്ങനെ വന്നു വന്ന് കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് ഈ ഇടയ്ക്കയിലെ സംഗീതത്തോടൊരു ഭ്രമം കൂടി. അതും അദ്ദേഹം മനസ്സിലാക്കി എന്നെ അതിൽ നിന്നും കുറച്ചും കൂടി ഒരു വിഭിന്നമായ ഒരു വഴിയിലേക്ക് എന്നെ തിരിച്ചു. അപ്പം ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഗുരുവിൻ്റെയും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഒരുപാട് നാട്ടുകാരും നാട്ടുകാരല്ലാത്തവരും അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആയിട്ടുള്ളത്. അതുപോലെ ഓരോ ജാതി സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്തെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴെനിക്ക് കുറേശ്ശെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ഈ പറയുന്ന ചില കുലപ്രവൃത്തി എന്ന് പറയും, മാരാർ കുലത്തിൽ ജനിച്ചാൽ ആ കുലപ്രവൃത്തികളാണ് ഭഗവാനെ ഗീതവും വാദ്യവും കൊണ്ട് അലങ്കരിക്കുക എന്നുള്ള കർമ്മം. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എൻ്റെ കാൽവയ്പ്പ്. പഠിച്ചേ പറ്റൂ, എന്തും പഠിക്കണം, മദ്ദളം പഠിക്കണം. അതിലേതാണ് ടേസ്റ്റ് വന്നതെന്ന് വെച്ചാൽ ഗുരു വഴിതിരിച്ചു വിടും. അതാണ് എൻ്റെ ഈ വാദ്യം പഠിക്കുവാനുള്ള എൻ്റെ കാൽവയ്പ്പ്. ക്ഷേത്രവാദ്യങ്ങളിൽ ആദ്യം നമ്മൾ ഗുരു പഠിപ്പിക്കുന്നു. ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജ, ശിവേലി, കളഭം, പിന്നെ വിളക്കാചാരം, അങ്ങനെ ഒരുപാട് അനുഷ്ഠാന കലകൾ നിറഞ്ഞ ഒരു സങ്കേതമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഓരോ ചടങ്ങുകൾക്കും പ്രത്യേക വാദ്യ സമന്വയങ്ങൾ ചേരാറുണ്ട്. അതിൽ ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നത് ശംഖ് എന്ന് പറഞ്ഞാൽ ഓങ്കാരമാണ്. ഓങ്കാരം പ്രണവ ശബ്ദമാണ്, ഇങ്ങനെ. അപ്പോൾ അത് ആദ്യം ആ ശംഖ് എടുത്തിട്ട് നമ്മളെ അത് ഊതാൻ പഠിപ്പിക്കുക എന്നാണ് പറയുക. അത് ഊതാൻ ആദ്യമൊന്നും പറ്റില്ല, കുറേ പറന്നുള്ള ശബ്ദങ്ങളൊക്കെ വരും. അത് ഏത് കലയ്ക്കും ഉണ്ടല്ലോ. അങ്ങനെ ശംഖ് വളരെ ഫ്ലുവൻ്റായിട്ട് അതൊരു പ്രത്യേക ശ്രുതിയിൽ ഇങ്ങനെ ഊതണം, അത് പഠിപ്പിക്കും. അത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കുന്നത് സോപാനത്തിൻ്റെ ഇടയ്ക്കയുടെ കൂറുകൾ, ഇടയ്ക്കയുടെ ഈ പ്രാക്ടീസസ് അതൊക്കെ പഠിപ്പിക്കും. അതോടൊപ്പം തന്നെ ചെണ്ട പഠിപ്പിക്കും, ചെണ്ടയുടെ ആദ്യത്തെ കൈകൾ. അത് കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കുന്നത് ഈ വീക്കൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഈ നമ്മുടെ ഈ മധ്യതിരുവിതാംകൂറിൽ വീക്കൻ ചെണ്ട എന്ന് പറയും.
വടക്കോട്ടൊക്കെ പോയാൽ അച്ഛൻ ചെണ്ട എന്ന് പറയും. അങ്ങനെ ഓരോ പ്രാദേശികമായിട്ടൊരു ഒരു ചെണ്ടയുടെ ഒരു പകുതി ഉണ്ടാവുള്ളൂ, ബുന്തും അത് അതിൻ്റെ ബീറ്റ്സ് പഠിപ്പിക്കും. പിന്നെ തിമില എന്ന് പറഞ്ഞിട്ടൊരു വാദ്യം, ഇപ്പോൾ പഞ്ചവാദ്യത്തിന് തിമില എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും, പഞ്ചവാദ്യത്തിന് ഇങ്ങനെ ഉണ്ടിട്ടാണ് അത് കൈകൊണ്ടാണ് പ്ലേ ചെയ്യണം, അത് പഠിപ്പിക്കും. അങ്ങനെ എല്ലാ പിന്നെ ചേങ്ങല ഇലത്താളം ഇതിനൊക്കെ ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഈ സബായിട്ട് എല്ലാം പഠിപ്പിക്കും. എന്നിട്ട് നല്ല എല്ലാ വാദ്യങ്ങളെ പറ്റിയും ഒരു അവഗാഹം, എന്താണ് ഈ ചടങ്ങുകൾ, എന്താണ് ഈ വാദ്യത്തിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് ഓരോ ഓരോ വാദ്യത്തിനും ഓരോ ശബ്ദവിന്യാസങ്ങളാണ്, ഓരോ ടോൺസാണ്. ആ ഓരോ ടോണിൻ്റെ ആ ക്രിയേഷൻ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെ പഠിപ്പിച്ച് നമ്മളെ ഒരു ഏകദേശം ഒരു രൂപമാക്കി വയ്ക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതിലേക്കാണ് എക്സ്ട്രാ ഈ എല്ലാ വാദ്യങ്ങളും പഠിച്ചാലും സോപാനം പാടാനും പഠിപ്പിക്കും. വലിയ പാട്ടുകാരനൊന്നും ആയില്ലെങ്കിൽ ആ ചടങ്ങ് നടത്താനുള്ളൊരു പാട്ടുകാരനായിട്ട് നമ്മളെ പഠിപ്പിക്കും. പാട്ട് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊക്കെ ലേറ്റർ നമ്മൾ ചിന്തിക്കുക, അതും പഠിപ്പിക്കണം. കാരണം അതൊരു ചടങ്ങാണ്, അവിടെ സംഗീതത്തിനേക്കാൾ ഉപരി നമ്മളെ സംഗീത അർച്ചനയാണ്, ഭഗവാനേക്ക് നേരിട്ട് സംഗീതം അർപ്പിക്കുന്ന സോപാനത്തിൽ നിന്നുള്ള വാദ്യ ആ കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് നമ്മളത് പഠിച്ചേ പറ്റൂ. അങ്ങനെ എല്ലാം പഠിക്കണം. പഠിച്ച് 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 കുറേ കഴിയുമ്പോൾ നമ്മൾക്കൊരു ഒരു 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 നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും, നമുക്ക് ആ വാദ്യത്തിനോടൊരു പ്രത്യേക പ്രേമം തോന്നും. അത് ഗുരു മനസ്സിലാക്കും. മനസ്സിലാക്കിയിട്ട് മറ്റുള്ളതൊക്കെ പഠിപ്പിച്ച് അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിലും പ്രാധാന്യം ഇപ്പം എനിക്ക് പ്രാധാന്യം തോന്നിയത് ഇടയ്ക്കോടാണ്. കാരണം അതിനകത്ത് മൺമറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് സ്വരങ്ങളുണ്ട്, അത് അത് വായിക്കണം എന്നുള്ളൊരു കുട്ടിക്കാലത്തിലുള്ളൊരാഗ്രഹം അത് ഗുരുവിനോട് ഗുരുവിന് മനസ്സിലായി. അങ്ങനെ അങ്ങനെ എന്നെ അതിലേക്ക് വഴി തെളിച്ചു വിട്ടു അദ്ദേഹം. കാരണം ഇടയ്ക്ക എന്ന ഒരു വാദ്യം പെർക്കുഷൻ വിത്ത് മെലഡി, ദ ഓൺലി വൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ദ വേൾഡ്, അതാണ് ഡെഫിനിഷൻ. ഗീതവും വാദ്യവും ഒരേ സമയം കൈകാര്യം ചെയ്യാവുന്ന ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏക വാദ്യം ഇടയ്ക്കയാണ്, അതാണ് എൻ്റെ അറിവ്. ഇനിയിത് ശരിയാണോ ശരിയാണെന്നാണ്, കാരണം ആരും ഇതിനകത്ത് തർക്കം ഉന്നയിച്ചിട്ടില്ല. സപ്തസ്വരങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു സപ്പോർട്ട് ഒരു വാദ്യം ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ ഇടയ്ക്കേ തന്നെ നമുക്ക് വായിച്ചുകൊണ്ട് അതിൻ്റെ ഋതവും അറ്റ് എ ടൈമിൽ ഋതവും മെയിൻറ്റെയിൻ ചെയ്യാം, ഗീതവും മെയിൻറ്റെയിൻ ചെയ്യാം. അതിന് വേറൊരു അഡീഷണൽ വാദ്യങ്ങളൊന്നും വേണം, പക്ഷെ ഒന്നും കൂടി വച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ നല്ല ബ്യൂട്ടി ആയിരിക്കും. അത് തൃപ്പൂണിത്തുറയിലെ പണ്ട് നമ്മുടെ സാക്ഷാൽ ഗാനഗന്ധർവൻ യേശുദാസ് അദ്ദേഹം ഇവിടെ വച്ച് ഞങ്ങളെ ഒരു മൂന്ന് പേരെ ഓണർ ചെയ്ത ഒരു ചടങ്ങിൽ അദ്ദേഹമാണ് വന്നത്. അദ്ദേഹം ഓരോരുത്തരെ പറ്റി എന്നെപ്പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇടയ്ക്ക എന്ന വാദ്യത്തിൽ ഒരു സാ ശ്രുതി ചേർത്ത് വായിക്കണമെങ്കിൽ ഒരു ജന്മം വേണം, ആ ജന്മം കൊണ്ടും ചിലപ്പോൾ നടന്നൊന്നും വരില്ല. അതിന് അത് കഴിഞ്ഞാൽ അടുത്ത രീയുണ്ട്, രീയാണെങ്കിൽ രണ്ട് മൂന്നെണ്ണമുണ്ട്, ഗ മ പ ദാ സായും പായും സായും മാത്രമല്ലേ ഒന്നുള്ളൂ, ഇടയിലുള്ള ഇതുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന നമ്മുടെ കൃഷ്ണദാസ് ഒരു കച്ചേരിയോ അല്ലെങ്കിൽ ഒരു പാട്ടോ അതിനകത്ത് വായിക്കുക, സ്വരങ്ങൾ അതേപോലെ ശ്രുതി ചേരാ ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് ഔട്ടായി പോകുന്നൊരു ഇതാണ്. കാരണം കയ്യിലാണ് ഇതിൻ്റെ ഗമകങ്ങളും കാര്യങ്ങളും, അത് പോവാതെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് വളരെ തപസ്സോടുകൂടി ചെയ്ത ഇദ്ദേഹം എത്ര ജന്മം എടുത്തിട്ടുണ്ടാവുമെന്ന് നിങ്ങളൊക്കെ ഒന്ന് കണക്കാക്കണം. അത് എൻ്റെ നാട്ടിൽ വന്നിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ കുറേ പേർക്ക് അതിനെപ്പറ്റി കുറേ കൂടി ബോധമാണ്. കാരണം നമ്മൾ സാധാരണ ഇടയ്ക്ക പ്ലെയർ എന്നുള്ള ഒരു കാൽക്കുലേഷനെ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല. പറയേണ്ട ആൾ തന്നെ പറഞ്ഞു, കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഗന്ധർവനാഥം അത് പുറപ്പെടുവിക്കുന്ന ഒരു മാന്യ അദ്ദേഹത്തിൻ്റെ ആ കണ്ഠങ്ങളിൽ തന്നെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ആളെപ്പറ്റി പറഞ്ഞതുകൊണ്ടല്ല എനിക്ക് സന്തോഷം, കാരണം ആ ഇടയ്ക്ക എന്ന് പറഞ്ഞ വാദ്യത്തിന് ഇത്രയും സവിശേഷതകളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു 2010 തോന്നുന്നു ഈ സംഭവം എന്നാണ് എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം. കാരണം ആ ഇടയ്ക്ക അതിനുവേണ്ടി നമ്മൾ ഈ അതിനുവേണ്ടിയാണ് ഞാൻ ഇന്നുവരെ അന്നും ഇന്നും പല പല
ജോലികൾ, റിഫൈനറി ഫാക്ടറിയൊക്കെ ജോലി കിട്ടിയിരുന്നതാണ്. അന്നൊക്കെ അവർ 10-ാം ക്ലാസ് ഉണ്ടെങ്കിൽ നല്ലൊരു പോസ്റ്റ് കിട്ടും. അവിടുത്തെ ഈ MD ഒക്കെ ഇതിനോട് കലയോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ തനിക്ക് ജോലി വേണേ, ഞാൻ പറഞ്ഞു ജോലി ശരിയാവില്ല, ജോലി ശരിയായി, നമുക്കൊന്നും ആയിട്ടില്ല, നമ്മൾ അന്നും ആയിട്ടില്ല, നമ്മൾ ഇന്നും ആയിട്ടില്ല. ഇത് ഓവർ എളിമ പറയണതല്ല, ഓവർ എളിമക്കാരെ സൂക്ഷിക്കണം എന്നാണ് പറയാം, അതല്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അത് ഓക്കെയാണ്. പിന്നെ ഒരു സാധനം ചെയ്താൽ തെറ്റാണോ ശരിയാണോ എന്നുള്ളൊരു വകതിരവ് ഉണ്ടാവുന്ന വരെ നമ്മളൊരു അതിനെപ്പറ്റി പേടിച്ച് പേടിച്ചായിരിക്കും നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു എന്താ പറയണ, പത്മഭൂഷണമൊന്നുമല്ല, ഭാരതരത്നയല്ല, അതിൻ്റെ അപ്പുറം ഒരു എനിക്കൊരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. കാരണം അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഒരു ശരിയാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു ഷഡ്ജം ഏതെങ്കിലും ശ്രുതിയുടെ അവിടെ ഒരു ഷഡ്ജത്തിലേക്ക് ഇടയ്ക്ക് കൊണ്ടുവരണമെങ്കിൽ കൈകൊണ്ട് നമ്മൾ കൊണ്ടുവരണം, ബാക്കിയെല്ലാം ഫിക്സഡാണ്. ഒരു മൃദംഗമോ ഒരു തബലയോ ഒരു വീണയോ ഒരു ഫ്ലൂട്ടോ അല്ലെങ്കിൽ ഗിറ്റാറോ എല്ലാം നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. പിച്ച് സി അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ ഇ ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വായിക്കാം. ഇടയ്ക്ക് അത് പറ്റില്ല, ഇടയ്ക്കിൽ നോ ഫ്രട്സ് ഇല്ല, ഒരു പ്രത്യേക ഒരു പിച്ചില്ല, അതിന് നമ്മൾ തന്നെ ഇടത്തെ കൈകൊണ്ട് മൂവ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ ഞാൻ എൻ്റെ എനിക്ക് കിട്ടുന്ന വളരെ വളരെ നല്ല കാര്യങ്ങളാണ്. ഏത് റിഫൈനറിയിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഈ എൻ്റെ കൂട്ടുകാരിൽ നിന്നാണ് അവിടെ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം രൂപ ശമ്പളവും ഇൻസെൻറ്റീവ്സും ഒക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരത്തിൽ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോടൊരു ഇതും കൂടി പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്, ഞാൻ 1.5 മേടിച്ചു, ഞാനും നീയും കൂടി ഒരുമിച്ചിരുന്നതാണ് ആ ടേബിളിൽ, പക്ഷെ നീ നിൻ്റെ പാട്ടിന് പോയി, പക്ഷേ നിന്നെ ലോകം മുഴുവൻ അറിയും, എന്നെ 7 പേരെ അറിയുള്ളൂ എൻ്റെ അയലോകത്ത്, അതിലെനിക്ക് നിന്നോടൊരു അസൂയുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകം അറിയുന്നുള്ളതുകൊണ്ടുള്ള പ്രത്യേക സന്തോഷമല്ല, ആളുടെ മനസ്സ് എന്നോടുള്ള ഒരു ഇത്. ഞാൻ നിന്നിരുന്നെങ്കിൽ നിന്നു, പക്ഷെ ഞാനതൊന്നും നോട്ടില്ല, എനിക്ക് ഇടയ്ക്കേൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പറ്റാവുന്ന എൻ്റെ ഈ ജന്മത്ത് എനിക്ക് ചെയ്യാം. അങ്ങനെയാണ് ഞാനിതിനോട് വാശി പിടിച്ച് ഞാനിതിലേക്ക് വന്ന് അങ്ങനെ വന്നു.